രണ്ട് ദുർബലരായ വിഭാഗം ആളുകളെ ശരീരം ദുർബലരാണ് അവർ എന്നാൽ അവരുടെ കാര്യം നിങ്ങൾ എന്ത് വില കൊടുത്തും നിങ്ങൾ അവരെ സംരക്ഷിക്കണമേ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ രണ്ട് വിഭാഗം ആരെന്നറിയുമോ ഒന്ന് അനാഥരായ മക്കളാണ് ഉപ്പമാർ മരിച്ചുപോയ മക്കളാണ് അനാഥകളാണ് യതീമുകളാണ് ഓർഫൻസ് മറ്റൊന്ന് പെണ്ണുങ്ങളാണ് അൽമറാ ഈ പെണ്ണുങ്ങൾ അവരുടെ ശരീരബലം നിങ്ങളെ പോലെ ഇല്ല എന്നിരിക്കെ നിങ്ങൾ അവരെ നിങ്ങൾ അടിക്കുകയോ പ്രഹരിക്കുകയോ വേദനിപ്പിക്കുകയോ അവരെ നിങ്ങൾ അടക്കി ഭരിക്കുകയോ ചെയ്യരുതേ അവരെ ദുർബലരാണ് ശരീരം കൊണ്ട് എന്നാൽ മനസ്സുകൊണ്ട് അവർ ശക്തരാണ് നിങ്ങളാണെങ്കിലോ ശരീരം കൊണ്ട് ശക്തരാണ് അവരെ പോലെ അല്ല നിങ്ങളുടെ ആരോഗ്യം അതുപയോഗിച്ച് നിങ്ങളുടെ പെണ്ണുങ്ങളെ വിഷമിപ്പിക്കരുതേ അവരുടെ കാര്യമാണ് നിങ്ങൾ ഉണർത്തുന്നത് കൂട്ടത്തിൽ യതീമുകളെയും വാപ്പമാരെ മരിച്ചുപോയ മക്കളെ നിങ്ങൾ നോക്കണേ സംരക്ഷിക്കണേ നിങ്ങളുടെ നാടുകളിലെ യതീമുകൾ യതീംഖാനകളിലേക്ക് ഏൽപ്പിച്ചിട്ട് അവരുടെ കാര്യം അവരെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത് ഒരു കുട്ടിക്ക് ഒരു വാപ്പ മരിച്ചാൽ ആ കുട്ടിക്ക് ഈ ഉമ്മത്തിൽ 100,000 വാപ്പമാർ ആ കുഞ്ഞിനുണ്ടാവണം ഒരു വാപ്പയാണ് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതെങ്കിൽ ആ കുഞ്ഞിന് പകരമായി 100,000 ഉപ്പമാറിയ നാട്ടുകാരുണ്ടാവണം യതീമുകളെ നിങ്ങൾ നോക്കണേ പെണ്ണുങ്ങളെ നിങ്ങൾ നോക്കണേ അവരെ നിങ്ങൾ സംരക്ഷിക്കണമേ എന്ന് ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ലോകത്തിൻ്റെ ഗുരു അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 മുമ്പ് അന്നൊരു റബീഉൽ അവ്വലിൽ ഹബീബായ തങ്ങൾ മദീനയിൽ വെച്ച് ലോകത്തോട് വിട പറയുമ്പോൾ നമ്മെ ഏൽപ്പിച്ച വിഷയമാണത്